ഹായ് ഗൈസ്, മിന്നാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മാങ്കാവാണ്. സാധാരണ ചെയ്യുന്ന ഒരു ഹോട്ടലോ കഫേ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു ക്ലൗഡ് കിച്ചൺ കോൺസെപ്റ്റ് പോലത്തെ ഒരു സ്ഥലത്ത് വന്നേക്കാണ്. ഇവിടെ വീട്ടിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരാളെ പരിചയപ്പെടാം. ഇതാണ് സുലൈമാനിക്ക. അപ്പൊ മൂപ്പരതാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ബർഗർ ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമുക്ക് എന്തായാലും അത് ഇവിടെ കിച്ചൺ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഫ്രഷ് എയർ ഉണ്ടാക്കുന്നതാണ്. ഓ, ജലബീൻസ് അല്ലേ ഇത്? കൊക്കുബർ. ഓ, ഇതൊക്കെ വരും ഇവിടെ ഫ്രഷ് എയർ ചെയ്യുന്നത്. ഇതിന് മുന്നേ ചെയ്തോണ്ട് എന്തിനെ? ഞാൻ ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഓക്കെ. പാഷനെ കൊണ്ട് ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കൾണറി സ്കൂളിൽ പോയിട്ട് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് അല്ല, ബേസിക്കലി കമേഴ്ഷ്യൽ കുക്കറിൻ്റെ ഒരു ഡിപ്ലോമ എടുത്തു. എന്നിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഹോട്ടൽ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫൈനലി ഡബിൾ ചീസ് ബർഗർ, സിംഗിൾ ചീസ് ബർഗർ, കണ്ടിട്ടില്ല തന്നെ. നല്ല ബ്രാൻഡല്ലേ. ഒരുപാട് ബ്രാൻഡൊക്കെ ട്രൈ ഒക്കെ ചെയ്ത് ആക്ച്വലി മയോ മിക്സാണ് നമുക്ക്. നമ്മളതായ ഒരു മിക്സ് ഉണ്ട് സോസ്. എന്തേ ഇതിൻ്റെ പേര്? ബർഗർ ആൻഡ് ചിപ്സ്. അങ്ങനെ ഒന്നും അല്ലേ? ബർഗർ ആൻഡ് ചിപ്സ്. ബർഗർ ആൻഡ് ചിപ്സ്. ഇപ്പൊ എന്താ ഓയിലാണ്? ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ. നിങ്ങൾക്ക് ഫുൾ ഒലിവ് ഓയിൽ തന്നെ ബർഗർ ഉണ്ടാക്കുന്നത്? നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിൽ തന്നെ. ഇതിന് ബട്ടറുണ്ട്. ഫുൾ ബീഫ് തന്നെ അല്ലേ? ഇവിടെ വന്യ റെഡികൾ. ഇത് ബട്ടറിലല്ലേ? യെസ്. വന്യ ടോസ്റ്റ് കൊടുക്കുന്നു. ഇല്ല, എന്ത് ചീസാണ്? നോർമൽ ചെഡർ ചീസ്. ചെഡർ ചീസ്. ചീസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചീസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കീം മൊത്തം. നല്ല മെൽറ്റ് ആയാലും അവിടെ നമുക്ക് അങ്ങനെ തന്നെ. ഇത് ബർഗർ ലവേഴ്സിൻ്റെ മെയിൻ സാധനമാണ് അല്ലേ?
ഇത് നമ്മളൊരു സീക്രട്ട് ബ്ലെൻഡ് ആണ്. സ്പെഷ്യൽ സോസ് അല്ലേ? അത്ര വേറെ ആറ് മടങ്ങളൊന്നുമില്ല. ജസ്റ്റ് കുക്കുംബർ, ഒനിയൻ, സോസ്, നിങ്ങളുടെ ഡബിൾ ടാക്ക് ചീസ്, അത്ര ഉള്ളൂ. സിമ്പിൾ ബട്ട് പവർഫുൾ ആണ്. ചൂടും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇനി ലാറ്റിനോ ഗ്രിൽ ചീസ് സാൻഡ്വിച്ച്. ഓ, സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇത് ഓപ്പൺ ചെയ്യണ വരെ ചീസ് അല്ലേ നിങ്ങളെ മാസ്റ്റർ പീസ് ആണ്. ലാറ്റിനോ ഗ്രിൽ ചീസ് സാൻഡ്വിച്ച്. ലാറ്റിൻ അമേരിക്കയില് അവിടെ ട്രഡീഷണൽ ആക്കി ഉണ്ടാക്കുന്ന ചീസ് സാൻഡ്വിച്ച് ആണ്. ലാറ്റിൻ അമേരിക്ക, സൗത്ത് അമേരിക്ക. എന്തൊക്കെയാണ് ചീസ്? പിക്കിൾഡ് ക്യൂക്കംബേഴ്സ്, ബട്ടർ, വേറെ ഒന്നുമില്ല, ജസ്റ്റ് അത് മാത്രം. ഇപ്പോൾ രണ്ട് സാധനമായില്ലേ, സാൻഡ്വിച്ചും ബർഗറും ആയില്ലേ? ഇത് ഇതെന്താണ്? ഇപ്പോൾ നമ്മൾ ഫ്രൈസ് ഉണ്ടാക്കുന്ന പ്യുവർ പീനട്ട് ഓയിൽ. പീനട്ട് ഓയിൽ, പീനട്ട് ഓയിൽ. പീനട്ട് ഓയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഫ്രീ ആണ്, ലോ കാലറി. അപ്പോൾ ആൾക്കാർക്ക് എത്ര വഴിയും കഴിക്കാം ആണേ? കാലറി കാലറീസ് ഒന്നും ഉണ്ടാവില്ല, ലോ കാലറിയാണ്. ഹൈജീനൊക്കെ ഒന്നും പറയാനോ, സെറ്റാണ് കിച്ചണൊക്കെ. അതൊരു സംഭവമാണ്. അവർക്ക് കഴിക്കുമ്പോ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ ഹൈജീനിക്. അവർക്ക് ധൈര്യത്തോടെ കഴിക്കാൻ പറ്റും. അറിയില്ല. നമ്മളെ ചീസ് സാൻഡ്വിച്ച് കട്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾ വേറെ നിൽക്കുന്ന മസാല ഇടയോ? ഇതിൽ നമ്മളൊരു സ്പൈസ് ആയിട്ടുണ്ട്. ബർഗർ റെഡി ആയിട്ടുണ്ട്. ബർഗർ എന്താ പൊന്നിയാ പൊന്നിയാ സുധാകര. ഇവര് ശരിക്കും ടേക്ക് അവേ മാത്രമേ ഉള്ളൂ, ടേക്ക് അവേ ഡെലിവറി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ വേറെ സ്മിറ്റ തിരുന്നാണ് കഴിക്കുന്നത്. ബൈ കഴിക്കാം. ഇപ്പോൾ യൂട്യൂബ് അത് കഴിക്കാം. ബൈ. ബർഗർ കടിക്കാൻ പോകണം സുഹൃത്തുക്കളെ. ഇത് ചൂട് അതിൻ്റെ ബോധമായിട്ടാലറിയാം. എങ്ങനെയുണ്ടായി? കഴിച്ചൊന്നും കഴിച്ചില്ലേ പോണേ. ബർഗർ ഇതാ പിടിക്കാം. അതാ ബീഫ്, ബീഫ്, ചീസ്, കുക്കുംബർ, പിന്നെ ബണ്ണ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ കാരമലൈസ്ഡ് ഒണിയൻ മാത്രമേ അതിലുള്ളൂ, വേറെ കുറേ സാധനമൊന്നുമില്ല. കടിച്ചോക്കാം. ഓരേഷ്.
തരുന്നില്ല സുഹൃത്തുക്കളെ, ഇവൻ തരുന്നില്ല. നമ്മളെ ക്യാമറമാൻ എടുക്കും. ബർഗർ പൊളി. അടുത്ത് വരെ സ്പെഷ്യൽ, എന്തൊരു പേര് പറഞ്ഞു, പേരിനോട് മറന്നു. സ്പെഷ്യൽ ചീസിൻ്റെ സാധനമാണ്. പേര് കിട്ടി ലാറ്റിനോ ചീസ് സാൻഡ്വിച്ച്. രണ്ട് ടൈപ്പ് ചീസും പിക്കിൾഡ് കുക്കുംബർ തന്നെ. അയാളെ ടോസ്റ്റ് ചെയ്യാൻ ബ്രെഡ്. ഇതും പൊളി. ചീസ് ശരിക്കും ചീസ് ലവേഴ്സിന് നല്ലോണം ഇഷ്ടം, കാരണം അത്രയും ചീസാണ് ഇതിൻ്റെ അത്. കാരണം അവിടെ മോട്ടെ കണ്ടില്ലേ നല്ല അടിയാ. ബർഗർ ഒരു രക്ഷയില്ല, ചീസ് എത്തിയിട്ടുണ്ട്. ബർഗർ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. അതാ അവിടെ വെച്ചൊക്കെ എടുത്ത് തിന്നാ. സാൻഡ്വിച്ച് വേറൊരു ബർഗർ ഓർഡർ ചെയ്തിട്ടതാ. ഇതിന് ഇത് തിന്നാണ്, ഇത് തിന്നാ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആളെ രണ്ടാമതായി എന്നെ വിളിച്ചേക്ക ഉണ്ടാക്കിയാൽ വരുന്നുണ്ട് ബർഗർ. വയ്യ ബർഗർ കണ്ട് പറഞ്ഞു കൊടുക്കടാ, ഇതൊന്ന് തിന്ന് കൈയ്യട്ട്, എന്നിട്ട് പറഞ്ഞുതരാന്ന്. ഫ്രൈസ് കഴിച്ചു, ഫ്രൈസ് മസാല അടിപൊളി കഴിച്ചില്ല കൊറേ അല്ലേ. ഓ നല്ല ബർഗറിനാണ്. ആ രണ്ട് ഫ്രണ്ട്സ് വരുന്നു. സോസൊക്കെ വന്ന ശേഷം സോസും എടുത്തിട്ടില്ല, ആവശ്യമില്ല, ആവശ്യമില്ല. എന്റെ മസാല മതി. കുത്തി ഇറങ്ങാൻ പാടില്ല. സുലൈമാൻക്ക് പിന്നെയും ബർഗർ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ സ്ഥിതി. സ്മാഷ് തന്നെ അല്ലേ, നമ്മളെ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഓർക്ക് ആദ്യം നമ്മൾ പറഞ്ഞ ബർഗറല്ലേ, അത് കൊടുക്കാന്നേ വിചാരിച്ചെ. അത് ടേസ്റ്റ് കൊണ്ട് ഓനെ തിന്ന് പൊളിക്കിട്ടോ. ഉഷാറാണ്. എത്ര മേക്കിംഗ് ടൈം ഒക്കെ എങ്ങനെയാ? ഇപ്പൊ നമുക്ക് ഒരു ഫോർ ബർഗേഴ്സ് കാണുന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് മേക്കിംഗ് ടൈം. ഇതിന്റെ അത് നല്ല വേർക്കില്ലേ, ഫയറിലല്ല. അവിടെ ബർഗർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്. അടുത്ത പിന്നെ നമ്മൾ ബർഗർ ഉണ്ടാക്കിപ്പിക്കാണ്. ഒരു ഇപ്പൊ വരുള്ളൂ തത്താനായിട്ട്. നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ, വൈബ് ചേർന്നും വേണ്ട. ഇത് ഉപ്പാണ് അല്ലേ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. നമ്മള് ബർഗറൊക്കെ കഴിച്ച് നമ്മളെ ഫ്രണ്ട്സ് അവിടെ വന്നിട്ടുണ്ട്, അവരവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ അതാ ചെയ്യാൻ അടിപൊളി ബർഗർ കേട്ടോ. എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. നമ്മൾ പൊട്ടാറ്റോ സൊമാറ്റോ സ്വിഗ്ഗിയിൽ അവൈലബിൾ ആണ്. 11 to 9:30 ഇപ്പോഴത്തെ ടൈമിംഗ് 9:30 വരെയാണ്. അപ്പോൾ ഈ ടൈമിംഗ് ആണുള്ളത്. നിങ്ങൾ ട്രൈ ചെയ്യൂ,
പറയൂ. ടേക്ക് അവേ ഉണ്ടാവും? ടേക്ക് അവേ ഉണ്ട്. വിളിച്ചു പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറഞ്ഞാല് നമ്മൾ എടുത്തു വെക്കും. 15 minutes ആണ് വെയിറ്റിംഗ് ടൈം അല്ലേ? 15 minutes ഡിപ്പെൻഡിങ് സൈസ്, എന്താ ഞങ്ങൾ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഡിപ്പെൻഡ്. അപ്പോൾ ഇവിടെ വന്നാൽ മതി. ലൊക്കേഷൻ മാങ്കാവാണ്. കറക്റ്റ് ഇവിടെ വിളിച്ച് ഞാൻ ഈ ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ മാപ്പിൽ കിട്ടും. ഗൂഗിൾ മാപ്പിൽ എന്തായിരിക്കും? ബർഗർ ചിപ്സ് വെച്ച. ഓ കറക്റ്റ് ഈ സ്പോട്ടിൽ കിട്ടും. ഇവിടെ എത്തും. അതാ ആൾ കാണിച്ചു കൊടുക്കുക. അവിടെ ടെർഫാണ്. അവിടെ ടെർഫ് ഉണ്ട്. മാങ്കാവ് പെട്രോൾ പമ്പിൻ്റെ റോഡിലും കയറി കഴിഞ്ഞാൽ അവിടെ കയറില്ലേ. അവിടെ ടെർഫാണ്. ആ ടെർഫിൻ്റെ ഇവിടെ മാങ്കാവ് പെട്രോൾ പമ്പിന് ലെഫ്റ്റിലേക്കുള്ള ചെറിയ റോഡുണ്ട് അമ്പലത്തിൻ്റെ. ആ റോഡ് കയറി കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് എത്തും. ടെർഫിൻ്റെ ഇവിടെ തന്നെ ഒരു മഞ്ഞ വെടി ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ കാണാം. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഒരു ബൈ.